ഹായ് വ്യൂവേഴ്സ്, വെൽക്കം ടു അമൃതാസ് വേൾഡ്. ഞാനിന്ന് എടുത്തിരിക്കുന്നത് ഒരു കൈപ്പക്കയാണ്. അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിന് കുറച്ചും പുളിയും ഇട്ട് കൊടുത്തു. ഇനി ഇതിലേക്ക് ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനൊരു ഇത്ര ഉപ്പിട്ടിട്ട് എന്നൊന്ന് കൈകൊണ്ട് തന്നെ ഇതുപോലെ നന്നായി മിക്സ് ചെയ്യണം. ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അടച്ചു വെച്ചിട്ട് ഒരു കുറഞ്ഞത് 10-15 മിനിറ്റ് വരെ അടച്ചു വെക്കണം. ഇനി ഇത് നമുക്ക് ഒരു കയ്പിയില്ലാതെ എങ്ങനെ കറി വെക്കാമെന്ന് കാണിക്കാം. അപ്പോൾ ഇനി വേണ്ടത് ഒരു പാത്രം ചൂടാൻ വെക്കുക. അതിലേക്ക് ഓയിലൊന്നും ഇടാതെ തന്നെ ഒരു സ്പൂണ് എള്ളാണ് ഇട്ട് കൊടുക്കുന്നത്. നമുക്കിവിടെ വെളുത്ത എള്ള് വേണമെങ്കിൽ യൂസ് ചെയ്യാം, അതല്ലെങ്കിൽ കറുത്ത എള്ളും ആവാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് കറുത്ത എള്ളാണ്. അപ്പോൾ ഇതൊന്ന് നന്നായി ഫ്രൈ ചെയ്ത് കിട്ടണം. അപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്കിത് തണിയാൻ വേണ്ടി മാറ്റി വെക്കാം. ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഇവിടെ ഓയിലൊന്നും യൂസ് ചെയ്യാതെയാണ് വറുത്തെടുത്തത്. ഇനി അത് മാറ്റിയതിന് ശേഷം ഓയിൽ ഇട്ടുകൊണ്ട് ഇവിടെ ഞാനൊരു അര ടീസ്പൂണ് ഓയിലിട്ടിട്ടുണ്ട്. അപ്പോൾ അത് ചൂടായതിന് ശേഷം അതിലേക്ക് ഉഴുന്നാണ് ഇട്ട് കൊടുക്കുന്നത്. ഒരു സ്പൂണ് ഉഴുന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഉറുത് താൾ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് ചുവക്കുന്നത് വരെ ഫ്രൈ ചെയ്യാനുണ്ട്. അപ്പോൾ ഇത് ഫ്രൈ ചെയ്യാം. അപ്പം ഉറുത് താൾ ഇങ്ങനെ ഈ കളറ് വന്ന ശേഷം ഇതിലേക്ക് ഞാനിവിടെ 4 മുളക് ഇട്ട് കൊടുത്ത് ഒന്ന് വറുത്തെടുക്കുന്നുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പം 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇതൊന്ന് ഇതുപോലെ പിഴിഞ്ഞെടുക്കണം. അപ്പം അതിൻ്റെ രസം ഫുള്ള് പിഴിഞ്ഞെടുത്താലേ നമുക്ക് അതിൻ്റെ കയ്പ്പ് മാറിക്കിട്ടുള്ളൂ. അപ്പം ഉപ്പും അതേപോലെ പുളിയും ഒന്നിച്ച് ചേർത്ത് മിക്സ് ചെയ്ത് വെച്ച് ഇതുപോലെ പിഴിഞ്ഞെടുക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ഉപ്പ് പൂർണ്ണമായും മാറിക്കിട്ടും. അതിനാണ് ഇതുപോലെ ചെയ്യുന്നത്. അപ്പോൾ എല്ലാം ഒന്ന് പിഴിഞ്ഞെടുത്ത് കഴുകി വെക്കാം. ഇനി നമുക്ക് ഈ കഴുകി വെച്ച കയ്പ്പക്ക അടുപ്പിൽ വെച്ച് വേവാൻ വെക്കാം. അപ്പോൾ അതിനു വേണ്ടി ആവശ്യമായ വെള്ളം ഇട്ട് കൊടുത്തു. ഇനി ഇതൊന്ന് നമുക്ക് അരച്ചെടുക്കണം. തേങ്ങയും ഫ്രൈ ചെയ്ത ഐറ്റംസ് എല്ലാം ഒന്നിച്ച് ജാറിൽ ചേർത്തിട്ട് അതിലേക്ക് എള്ളും ഇട്ടിട്ടാണ് അരച്ചെടുക്കുന്നത്. അരച്ചെടുക്കാം. ഇപ്പം കയ്പ്പക്ക നന്നായി വെന്തിട്ടുണ്ട്, അല്ലെങ്കിൽ പാവക്ക എന്ന് പറയും, അത് നന്നായി വെന്തിട്ടുണ്ട്. അതിലേക്ക് ഈ അരച്ച അരപ്പും ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തിട്ട് ഈ സമയത്ത് ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ഉപ്പും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇവിടെ കുറച്ച് ഉപ്പ് ആവശ്യമുണ്ട്, അതുകൊണ്ട് അത് ഇട്ട് കൊടുത്ത് നമുക്ക് ഇത് നന്നായി തിളക്കാൻ വേണ്ടി വെക്കണം. അപ്പോൾ അതിന് കുറച്ച് ശർക്കര ചേർത്ത് കൊടുത്തു. ഇത് മസ്റ്റ് അല്ല, ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ശർക്കര ഇട്ട് കൊടുത്ത് എനിക്കറിയൊന്ന് നന്നായി തിളച്ച് കിട്ടിയാൽ മതി ഇതുപോലെ. അപ്പം നന്നായി തിളച്ചതിന് ശേഷം തീ ഓഫ് ചെയ്യാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം. അതുപോലെ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. വളരെ ടേസ്റ്റി ആയിട്ടാണ് ഈ പാവക്ക കറി, അല്ലെങ്കിൽ കയ്പ്പക്ക കറി ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പം താങ്ക് യു ഫോർ വാച്ചിങ്.